स्वागत इन नाम परिचय पत् चोद सड़िया आंसर नि आशय नाम व्यक्त अब चौदह कत्रम आईडिया एंण कृत्यम मनसम ओर चौद्यं चौदी निनस कृत्यम उपये ई वीडियो आद्यमായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഓരോ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം
അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വലിയ ആ പ്രോഡക്റ്റിൽ അവസാനം എത്ര സീറോസ് വരും എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ വരുന്നു നമുക്ക് കിട്ടും 25 ആയതുകൊണ്ട് നമുക്ക് കിട്ടും 6. ഇത് എങ്ങനെയാണ് ഇത്ര വേഗം 6 കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോ നമുക്ക് ഓർമ്മിക്കുക 25 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ വരിക 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഈ കിട്ടിയ 5 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 1. അപ്പൊ ഈ 5 ഈ 1 ആഡ് ചെയ്യുക. 5 + 1 = നമുക്ക് കിട്ടും 6 എന്ന ആൻസർ കിട്ടും. ഇനി എങ്ങനെയാണ് ഈ 6 വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ 100 എണ്ണ സംഖ്യകളുടെ ആണെങ്കിൽ 100 എണ്ണ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 100 നമ്മൾ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് 20 കിട്ടും. പിന്നെ 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ 20 4, ഈ 5 കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിർത്തുക. അപ്പൊ 20 4 നമുക്ക് 24 എന്ന് കിട്ടും. ഓക്കെ, ഫോർത്ത് വൺ, 3 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക 333 ആയാൽ ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 333. സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഇത് 2017 ചോദിച്ചാണ്. ഇത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് ഏത് ഐ ഡി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ കണ്ടെത്താമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ 333 ആയതുകൊണ്ട് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, 333 വന്നതുകൊണ്ട് അതിന്റെ ആൻസർ നമുക്ക് ആൻസർ കിട്ടും 222. അത് എങ്ങനെയാണ് എന്നാണ് ഇപ്പം പറയുന്നത്, അത് ഓർമ്മിക്കണം. ഇതെങ്ങനെയാണ്? 3 എണ്ണത്തിന്റെ തുടർച്ചയായിട്ടുള്ള നോക്കുക, 5 6 7 തുടർച്ചയായ 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ്, എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ ഇതിന്റെ സമ്മ നോക്കിയാൽ 5 6 11 7 18. ഈ 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 6 കിട്ടും. കറക്റ്റ് 6 കിട്ടും. അപ്പൊ 3 എണ്ണമാണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വേറെ നമ്പർ പറയാം, 5 6 7 8 9 എന്ന് വിചാരിച്ചോ. 5 6 11 7 18 8 26 35. ആ 35 ടോട്ടൽ നമ്പർ എത്ര? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 7 എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ നമ്പർ ആണ്. അപ്പൊ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഐഡിയ നിങ്ങൾ ഓർത്തു വെക്കണം. അതിന്റെ സമ്മിനെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ 3 എണ്ണത്തിന്റെ തുകയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മിഡിൽ നമ്പർ എത്രയായിരിക്കും? 333 ആണ് അതിന്റെ സമ്മ അല്ലെ, തുക 339. അപ്പൊ മിഡിൽ നമ്പർ എത്രയായിരിക്കും? മിഡിൽ നമ്പർ നമുക്ക് കിട്ടും, അതിന്റെ മധ്യത്തിൽ വരുന്ന നമുക്ക് കിട്ടും 333. 3 കൊണ്ട് ഡിവൈഡ് നമുക്ക് എത്ര കിട്ടും? 111 എന്ന് കിട്ടും. കറക്റ്റ് സംഭവിച്ചല്ലോ, 111 കിട്ടി. ഇനി നോക്ക, 5 6 7 ആണ് ഉള്ളത് അല്ലെ, മിഡിൽ നമ്പർ 6 കിട്ടി. ഈ 6 ഈ 5 7 തമ്മിൽ എന്താ ബന്ധം? ഈ 5 7 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അത് 6 ഡബിൾ ആണ്. കണ്ടില്ലേ? കണ്ടു. ഇനി 4 5 6 വിചാരിച്ചോ. അപ്പൊ 4 6 കൂട്ടി നോക്കുക, എത്ര കിട്ടും നമുക്ക്? 10. അത് ആരുടെയാണ്? 5 ഡബിൾ ആണ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടേണ്ടതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് മിഡിലത്തെ നമ്പറിന്റെ ഡബിൾ ആണ്. മിഡിലത്തെ നമ്പർ നമുക്ക് എത്ര കിട്ടി? 111. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടി എത്ര കിട്ടും? ഇതിന്റെ ഡബിള് കിട്ടും. അതെത്ര കിട്ടും നമുക്ക്? 222 എന്ന് കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചു വെക്കണം, എ ബി സി 3 തുടർച്ചയായിട്ടുള്ള നമ്പർ ആണ് എങ്കിൽ a+c എയും സിയും കൂടെ കൂട്ടിയാൽ ബിയുടെ ഡബിള് കിട്ടും, 2b കിട്ടും. അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എയും സിയും കൂട്ടിയതിന്റെ ഹാഫും ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂട്ടിയാൽ ബിയുടെ ഇരട്ടി. ബിനെ കണ്ടുപിടിക്കാൻ എങ്ങനെ സാധിച്ചത്? മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ അതിന്റെ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. a+b - c = - ഇതിൽ ഏതോ ഒന്ന് a+b - c തുല്യമാണ്. അപ്പൊ നമുക്ക് കിട്ടും, a - c - b എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടി എന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. a+b - c ആണ്. ഇത് ശരിയാവോ? ഇല്ല, ഇത് a - b ആണ്. -b a - b ആണ്. പിന്നെ ഇവിടെ എന്താ വരിക? a ഉണ്ട്, ഇവിടെ -b ഉണ്ട്. അപ്പോ ഇതും ശരിയാവില്ല. പിന്നെ എന്താ ശരിയാവുക? ഇവിടെ a - b + c എന്നാ വരിക. അപ്പൊ ഇവിടെ എന്താ വരിക? a - b ആണ് വരിക. അപ്പൊ എന്താ ആൻസർ കിട്ടില്ല നമുക്ക് ഇവിടെ? a - c - b. ഇതിനെങ്ങനെയാ ശരിയാവുക?
ഇതിനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എ മൈനസ് സി മൈനസ് ഓഫ് സി മൈനസ് സി മൈനസ് ഓഫ് മൈനസ് നമുക്കറിയാം പ്ലസ് ആണ് കിട്ടുക അപ്പോൾ എന്ത് കിട്ടും എ പ്ലസ് ബി മൈനസ് സി എന്ന് അതിനെ കൃത്യമാക്കി എഴുതാം എ പ്ലസ് ബി മൈനസ് സി എന്ന ക്രമത്തിൽ എഴുതാൻ പറ്റും അപ്പൊ ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2016 ഇത് വന്നത് ഓക്കെ എസ് എച്ച് ഇ മൂന്ന് വ്യത്യസ്ത അക്കങ്ങളാണ് എച്ച് ഇ ഇൻറ്റു എച്ച് ഇ ഈക്വൽ ടു എസ് എച്ച് ഇ ആയാൽ എസ് എച്ച് ഇ എത്ര ഏതാണ് സംഖ്യ എന്നാണ് എഴുതേണ്ടത് എസ് എച്ച് ഇ ആർ ത്രീ ഡിസ്റ്റിങ്ക്ട് ഡിജിറ്റ്സ് ആണ് ഇഫ് എച്ച് ഇ ഇൻറ്റു എച്ച് ഇ ഈക്വൽ ടു എസ് എച്ച് ഇ ദെൻ എസ് എച്ച് ഇ ഈക്വൽ ടു ഡാഷ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും ഇത് രണ്ടും സെയിം ഒരേപോലെ ഒരു നമ്പറാണ് മൾട്ടിപ്ലൈ കിട്ടുന്ന ഇവിടെ കിട്ടുന്നത് ഒന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇവിടെ 625 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും അത് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നമുക്ക് നോക്കാം 625 എങ്ങനെ കിട്ടും നോക്കാന്ന് വെച്ചാല് ഇവിടെ എച്ച് ഇ ഇൻറ്റു എച്ച് ഇ ഈക്വൽ ടു എസ് എച്ച് ഇ ആണുള്ളത് അപ്പോ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അവസാനം രണ്ടും അതേ നമ്പർ വരുന്നുണ്ടെങ്കിൽ ഏതായിരിക്കുന്നത് വരിക 25 × 25 = 625 മാത്രമേ വരുള്ളൂ വേറെ നമ്പർ വരില്ല അപ്പൊ 25 × 25 = 625 നോക്കിയ എച്ച് ഇ എച്ച് ഇ എച്ച് ഇ അപ്പൊ എസ് എച്ച് ഇ ആകുമ്പോൾ 625 വരും ചിലപ്പോ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവും ഈ ഇത് എച്ച് ഇ വരെ 15 ആയാലും ശരിയാവും നോക്കിയാ 15 × 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക 225 ആണ് കിട്ടുക ഇത് എച്ച് ഇ എച്ച് ഇ ആണെങ്കിൽ ഇത് എച്ച് ഇ ആവുമോ ഇല്ല അപ്പൊ ആ നമ്പർ കിട്ടുന്ന രീതിയിൽ തന്നെ ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ 25 മാത്രമേ ആ പ്രത്യേകത ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ കഴിയുന്നത് ഓക്കെ 9 + 9² + 9³ + 9²+9 = 98 + 99 ഒന്നിന്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് ഒന്നിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ് ഓഫ് 9 + 9² + 9³ + 9 = 99 എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഏത് വരും എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നു 9 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു അത് എങ്ങനെയാണ് നമുക്ക് 9 കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് അപ്പോ ഈ യൂണിറ്റ് പ്ലേസ് ഈ പവറിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അറിയണം 9⁻¹ എന്ന് പറഞ്ഞാൽ 9 ആണ് 9² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ആണ് 9³ എന്ന് പറഞ്ഞാൽ 729 ആണ് 10 വരെ ക്യൂബ് നിങ്ങൾ പഠിച്ചിരിക്കണം 9⁻⁴ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയണം ഇതിനെ വീണ്ടും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക അപ്പോ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസ് ലാസ്റ്റ് എത്ര വരിക 9 ആണ് വരിക ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 981 വരുമ്പോ അവിടെ ലാസ്റ്റിൽ വരുന്നത് 9 ആണ് വരിക അപ്പൊ ഇനി ഇവിടെ നോക്കുക 9 + 9² 9 എന്ന് പറഞ്ഞാൽ 9⁻¹ ആണല്ലോ നോക്കുക 9⁻¹ ഈ 9 ഉം 81 ഉം കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും 9 ഉം 81 ഉം കൂട്ടി നമുക്ക് അവസാനം എത്ര കിട്ടും 0 കിട്ടും കിട്ടുമല്ലോ 9 ഉം 1 ഉം 10 അല്ലേ 0 കിട്ടും യൂണിറ്റ് പ്ലേസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ 0 കിട്ടും ഇനിയോ അടുത്തത് 9³ ഉം 9⁴ ഉം കൂട്ടി നോക്കിയാൽ ഇതാ 9 ഈ അവസാനം 1 അല്ലേ വരിക അതും നമുക്ക് എത്ര കിട്ടും നമുക്ക് ലാസ്റ്റില് 0 എന്ന് കിട്ടും അപ്പൊ ചുരുക്കി പറഞ്ഞാല് 9⁻¹ 9⁻¹ 9⁻¹ 3 9⁻¹ 4 ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആര് വരും 9⁻¹ 5 വരും അല്ലെ 9⁻¹ 5 വരും അപ്പൊ 9⁻¹ 5 9⁻¹ 6 കൂട്ടിയാൽ എത്ര കിട്ടും 0 കിട്ടും അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഈ 99 വരെ ആകുമ്പോ 98 വരെ ഉള്ളത് ഈ രണ്ടെണ്ണം ആയിട്ട് പോകില്ലേ 0 0 ആയിട്ട് പോകില്ലേ 9⁻¹ 1 9⁻¹ 2 ഒരു പെയർ ഒരു ജോഡി അത് 0 ഇതും 0 അപ്പൊ എന്ത് കിട്ടും ഈ 9⁻¹ 98 ഇവിടെ ഉണ്ട് തൊട്ടിപ്രായം ഉണ്ടാവും 9⁻¹ 97 ഉണ്ടാവില്ലേ അപ്പൊ ഇത് രണ്ടും കൂട്ടി ഇതും എത്ര കിട്ടും 0 അപ്പൊ ഇത് ഈ രണ്ടെണ്ണം ഉള്ളതെല്ലാം എന്തിന് പോകും 0 പോകും ഇനി അടുത്ത വരുന്ന ലാസ്റ്റ് ഫസ്റ്റിൽ വരുന്ന ആരായിരിക്കും 9⁻¹ 99 ലാസ്റ്റിൽ വരുന്ന ആരായിരിക്കും 9 ആയിരിക്കും അപ്പൊ ആൻസർ എത്ര കിട്ടും 9 ആൻസർ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 16 കൂട്ടിയതും ആ സംഖ്യയിൽ കുറച്ചതും തമ്മിൽ രണ്ട് നമ്പർ കിട്ടും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വ്യത്യാസമാണ് 16 എങ്കിൽ അതിലത്തെ ചെറിയ നമ്പർ ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്
16 smallest smaller number ഏതാണ് എന്നാണ് question. അപ്പോൾ ഇത് അറിയുന്നതിന് എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്ക് ആൻസർ എഴുതേണ്ടത് 8 ആയിരിക്കും. എന്താണ് എളുപ്പവഴി എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. രണ്ട് നമ്പർ നിങ്ങൾ കരുതുക. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു നമ്പർ 8 ആണ്, ഒരു നമ്പർ 6 ആണെന്ന് കരുതുക. ഇതിന്റെ സം എടുക്കുക. 8 6 14. ഓക്കേ, ഇത് സം ആണ്, തുകയാണ്. ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്ര വരും? ഇവരുടെ ഡിഫറൻസ് നമുക്ക് കിട്ടും 8 4 2 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 14 2 കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും? 16 കിട്ടും. ആ 16 നേരെ ഹാഫ് ആയിരിക്കും വലിയ നമ്പർ. ഇനി ഈ 14 2 കുറച്ചു നോക്കുക. 14 2 കുറച്ചു നോക്കുക, എത്ര കിട്ടും? 12 കിട്ടും. ഈ 12 ഹാഫ് ആയിരിക്കും ചെറിയ നമ്പർ. മനസ്സിലായോ? അപ്പൊ രണ്ട് നമ്പറുകളുടെ സമ്മും ഡിഫറൻസും കിട്ടിയാല് അതിലത്തെ വലിയ നമ്പർ നമുക്ക് മനക്കണക്കായി കണ്ടുപിടിക്കാം, ചെറിയ നമ്പറും മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാം. മൈൻഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പേനയും പേപ്പർ ഒന്നും ഇല്ലാതെ കണ്ടുപിടിക്കാം. അപ്പൊ വലിയ നമ്പറാണ് ചോദിച്ചിരുന്നതെങ്കിൽ ആ സമ്മും ഡിഫറൻസും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ മതി വലിയ നമ്പർ കിട്ടാൻ. ചെറിയ നമ്പർ ആണെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടിട്ട്, വ്യത്യാസം കണ്ടിട്ട് അതിന്റെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം? നമുക്ക് തന്നത് 16. ഡിഫറൻസ് ആണ് തന്നത്, വ്യത്യാസമാണ് നമുക്ക് തന്നത് 16. അപ്പൊ വ്യത്യാസത്തിന്റെ പകുതി എത്ര? ഇവിടെ വ്യത്യാസം കണ്ടുപിടി, ഡിഫറൻസ് കണ്ടുപിടിച്ച അതിന്റെ പകുതി എത്ര എത്ര കിട്ടും? നമുക്ക് 16 പകുതി നമുക്ക് എത്ര കിട്ടും? 8 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിന് വ്യത്യാസത്തിന് പോലെ സമ്മാണ് തന്നിരുന്നെങ്കിലോ, സമ്മാണ് തന്നിരിച്ചാല് ഈ ഇതിന്റെ 16 പകുതി എടുത്താൽ വലിയ നമ്പറും കൂടെ കിട്ടും. അത് ഓർത്ത് വെച്ചാല് ഈ പ്രോബ്ലം വളരെ ഈസി. ഓക്കെ, 2 + 2² + 2³ + 2² + 2² = 4 + 2² = 32. ഇതിലെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ഏത്? ഡിജിറ്റ് ഇൻ യൂണിറ്റ് പ്ലേസ് ഓഫ് 2 + 2² + 2³ + 2² + 4 + 2² = 32. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ പവറിന്റെ പ്രത്യേകത അറിയുന്ന കുട്ടിക്ക് ഇത് മനക്കണക്കായി ചെയ്യാൻ പറ്റും. അതിന്റെ ആൻസർ ഇവിടെ വരുന്നത് യൂണിറ്റ് പ്ലേസിൽ 0 ആണ്. എങ്ങനെയാണ് 0 വന്നത് എന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക, 2 3 7 9, ഇത് ഓർത്ത് വെക്കണം. ഈ നമ്പറുകൾക്കെല്ലാം 2 raised to 1 ഉം 2 ഉം 3 ഉം 4 ഉം എല്ലാം യൂണിറ്റ് പ്ലേസിൽ മാറ്റാണ്. 3 2 raised to 1 എന്ന് പറഞ്ഞ 2 ആണ്, 2 raised to 2 എന്ന് പറഞ്ഞ 4 ആണ്, 2 raised to 3 എന്ന് പറഞ്ഞ 8 ആണ്, 2 raised to 4 എന്ന് പറഞ്ഞ 16 ആണ്. നോക്കുക, യൂണിറ്റ് പ്ലേസ് നോക്കിയാൽ എല്ലാം ഡിഫറൻസ് ആണ്. മറ്റ് നമ്പറുകൾക്ക് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും ഒരേ ഏത് പവർ വന്നാലും യൂണിറ്റ് പ്ലേസിൽ ഒരേപോലെയുള്ള നമ്പറുകളും ഉണ്ട്. അങ്ങനെ ഒരു വീഡിയോ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ആ വീഡിയോ ലിങ്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 2 3 7 9 ഈ നമ്പറുകളുടെ പ്രത്യേകത, 2 raised to 1 + 2² + 2³ + 2 raised to 4 ഇതിന്റെ അവസാനം വരുന്നത് 0 ആയിരിക്കും. ഇതിന്റെ കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. നോക്കൂ, 2 4 8 14 6 20 0 2 1 3 കണ്ടില്ല, അവസാനം 0 വരുന്നുണ്ടോ? കണ്ടു. ഇനി 3 എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 3 എടുത്തു കഴിഞ്ഞാൽ 3 3² = 9, 3³ = 27, 3 raised to 4 = 81. കൂട്ടി നോക്കിക്കോ, 1 7 8 9 17 3 അവസാനത്തിന് 17 3 അവസാനം 20, അവസാനം 0 തന്നെ കിട്ടും. ഈ 2 3 7 9 വരുന്നവർക്കെല്ലാം 4 പവറിന്റെ കൂട്ട സെറ്റ് എടുത്താല് അത് 0 അവസാനിക്കും. ഇത് 2 raised to 32 വരെയല്ലേ ഉള്ളത്. ആലോചിച്ച് നോക്കിയാൽ 2 raised to 1 മുതൽ 2 raised to 32 വരെ വരുമ്പോ ഇതുപോലുള്ള എത്ര സെറ്റ് ഉണ്ടാവും? ഇതില് 8 സെറ്റ് ഉണ്ടാവും. ഈ സെറ്റിന്റെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് എത്ര? 0. അപ്പൊ 8 സെറ്റിലും അല്ലെ, 8 ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം 0 0 0. അപ്പൊ അവസാനം യൂണിറ്റ് പ്ലേസ് എത്ര വരിക? ആൻസർ 0 വരും. ഞാൻ 2 പറയുമ്പോ ഞാൻ 3 പറഞ്ഞു, അതേപോലെ തന്നെയാണ് 7 വരിക. അതേപോലെ തന്നെ ഇപ്പൊ 7 7 raised to 1 7² 7³ 7 raised to 4 7 raised to 32 വരുന്നത് അതും കിട്ടും, 0 കിട്ടും. ഇനി 7 raised to 32 ന് പോലെ 33 ഒന്നും വരോ. നെക്സ്റ്റ് വീണ്ടും ഫസ്റ്റ് നമ്പർ അവിടെ യൂണിറ്റ് പ്ലേസിൽ വരും. ഒരു സമതലക്കട്ടയുടെ വശം 100% വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര ശതമാനം വർദ്ധിക്കും? സമതലക്കട്ട എന്ന് പറഞ്ഞാൽ നീളും വീതിയും ഉയരും ഒരേപോലെയുള്ള ഒരു കട്ട, ക്യൂബ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോ ഇംഗ്ലീഷിലാണെങ്കിൽ ഈഫ് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ് ബൈ 100%, ദെൻ വാട്ട് വിൽ ബി ദ പെർസെന്റ് ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം? ഇതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമ്മൾക്ക് ഇവിടെ അറിയേണ്ട കാര്യം ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ലെങ്ത് ബ്രെഡ്ത് എല്ലാം ഒരുപോലെയുള്ള ഫിഗർ ആണ് ക്യൂബ് ക്യൂബിന്റെ വോളിയം ഈ സൈഡ് എ ആണെങ്കിൽ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലും എ ആയിരിക്കും അപ്പൊ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻറ്റു എ നമുക്ക് കിട്ടും എ ക്യൂബ് ആണ് വോളിയം ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ക്യൂബ് ഓക്കെ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സൈഡ് ഡബിൾ ആവുകയാണ് ഇതിന്റെ സൈഡ് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക ഇതിന്റെ സൈഡ് ഡബിൾ ആവുമ്പോ നമുക്ക് വരുന്നത് എത്ര വരും ഇത് എ ആണെങ്കിൽ ഇത്ര വരും രണ്ട് എ വരും രണ്ട് എ വരും രണ്ട് എ വരും അപ്പൊ പുതിയ വോളിയം നമുക്ക് എത്ര കിട്ടും രണ്ട് എ ഇൻറ്റു രണ്ട് എ ഇൻറ്റു രണ്ട് എ എന്ന് പറഞ്ഞാൽ രണ്ട് എ ഹോൾ ക്യൂബ് അപ്പൊ നമുക്ക് എത്ര കിട്ടും എട്ട് എ ക്യൂബ് കിട്ടും ഇനി നിങ്ങൾ പറയണം ആദ്യത്തെ വോളിയം ഒരു എ ക്യൂബ് രണ്ടാമത്തെ വോളിയം എട്ട് എ ക്യൂബ് അപ്പൊ എത്ര കൂടി ഏഴ് എ ക്യൂബ് കൂടി സമ്മതിക്കുമല്ലോ ഇവിടെ ഒരു എ ക്യൂബാണ് ഇവിടെ ഉള്ളത് എട്ട് എ ക്യൂബാണ് അപ്പൊ അതിലുണ്ടാവുന്ന വർദ്ധനവ് വർദ്ധിക്കുമെന്നാണ് ചോദ്യം വർദ്ധനവ് എത്രയാണ് ഏഴ് എ ക്യൂബാണ് വർദ്ധനവ് അപ്പൊ 100% വർദ്ധിക്കുമ്പോ അതിന്റെ എത്ര വരുന്നരം എത്ര ശതമാനം വരുന്നരം 700 വരും 100 എന്ന് പറയുമ്പോ അവിടെ 700% അവിടെ വർദ്ധിക്കും കാരണം 100% എന്നുള്ളത് വർദ്ധിക്കുമ്പോ അത് 800% അത് മാറുന്നു എന്നുള്ളതാണ് നോക്കുക ഇവിടെ എ ആണ് ഉണ്ടായത് അത് 100% വർദ്ധിച്ചിട്ടാണ് രണ്ട് എ ആയി 100% ഫുള്ള് തന്നെ വർദ്ധിക്കുക എ ഇല്ല എന്റെ ഒരു എയും കൂടെ കൂടുക രണ്ട് എ അപ്പൊ അങ്ങനെ 8 times വരും പുതിയ വോളിയം 8 times വരും 8 times വരുമ്പോ അതിലുണ്ടാകുന്ന വർദ്ധനവ് എത്രയാണ് 7 times ആണ് അപ്പൊ നമുക്ക് കിട്ടുന്നത് 100 വർദ്ധിക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നത് 800 ചില കുട്ടികൾ തെറ്റിദ്ധരിച്ചു കഴിയും 800 ചേഞ്ച് വരും പക്ഷെ വർദ്ധനവ് എത്രയായിരിക്കും അപ്പം ഉണ്ടാവുക 700 ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പൊ 10 questions ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും അപ്പൊ ഞാൻ ഈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഓരോ ചോദ്യവും ഉണ്ടാക്കിയിട്ട് ചെയ്യുക ഞാൻ 20% പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 40% എന്നുള്ള അർത്ഥത്തിൽ മറ്റൊരു ചോദ്യം ഉണ്ടാക്കുക ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമെന്ന് കരുതുന്നു വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും നമുക്ക് ഇനി USS പരീക്ഷയുടെ പുതിയ ട്രിക്കുകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം